चंगाई आराधना में है छुटकारा आराधना में है चंगाई അനുഗ്രഹിക്കപ്പെട്ടതായ സമയത്തിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. ദൈവത്തിൻ്റെ കൃപകളെയും കരുണകളെയും കുറിച്ച് നമുക്ക് വർണ്ണിപ്പാൻ നമുക്ക് നാവുകളില്ല. ഇന്ന് പകലിൽ വീണ്ടും കർത്താവ് നമുക്ക് ഒരു ദിവസം കൂടി ദാനമായി തന്നതിനാൽ ദൈവത്തെ മഹത്വപ്പെടുത്താം. ആദാം മുതൽ മലാഖി വരെ എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. എന്നെ ലോകത്തിൻ്റെ നാനാ ഭാഗത്തും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവർക്കും ഇന്ത്യയിലും ഇന്ത്യയുടെ പല സ്റ്റേറ്റുകളിലും എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ കർത്താവിൻ്റെ ദൈവദാസന്മാർക്കും ദാസിമാർക്കും വേഗം വരുന്നവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദന. കർത്താവ് നമ്മെ ഓരോരുത്തരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ പ്രോഗ്രാം ശ്രദ്ധിക്കുന്ന ഏവരോടും എനിക്ക് വളരെ വളരെ നന്ദിയുണ്ട്. നിങ്ങളെല്ലാവരും തുടർച്ചയായിട്ട് ഈ പ്രോഗ്രാം ശ്രദ്ധിക്കുന്നതുകൊണ്ട് അനേക ഫോൺ കോളുകൾ എനിക്ക് ലഭിക്കാറുണ്ട്. എന്നെ ഉത്സാഹപ്പെടുത്താറും ധൈര്യപ്പെടുത്താറുമുണ്ട്. അതിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ ഡൽഹിയിലുള്ള സഭകളിലും എപ്പോഴും നമ്മുടെ പവർവിഷനെ ഓർത്ത് ഞങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുന്നു. ഈ പവർവിഷൻ ഇന്ത്യക്കും ലോകത്തിനും ഒരു അനുഗ്രഹമായിരിക്കട്ടെ. അതിൻ്റെ പുറകിൽ പ്രവർത്തിക്കുന്നതായ ചെയർമാൻ, മാനേജിംഗ് ഡയറക്ടർ, അതിൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരെയും ഞങ്ങളെപ്പോഴും എപ്പോഴും ഓർത്ത് പ്രാർത്ഥിക്കും. അതിൻ്റെ മീഡിയ ടീം, അവരെല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഇന്ന് വർക്കാലം അല്പസമയം ഞാൻ ചിന്തിക്കുവാനായിട്ട് പോകുന്നത് സദൃശവാക്യം 31-ാം അധ്യായത്തിൻ്റെ 10 മുതലുള്ളതായ വാക്യങ്ങൾ, 10 മുതൽ 31 വരെയുള്ള വാക്യങ്ങളാണ്. എന്നാൽ 31 വാക്യങ്ങൾ ഞാൻ അങ്ങനെ വായിച്ച് അങ്ങനെ കുറച്ച് കുറച്ചായിട്ട് പറഞ്ഞു പോകും. എന്നാൽ നമ്മൾ എല്ലാവർക്കും സുവിരിതമായിട്ടുള്ള ഒരു വാക്യവും സുവിരിതമായിട്ടുള്ള ഒരു കാര്യവുമാണ് സ്ത്രീ എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ കാണുന്നത് സാമർഥ്യമുള്ള ഭാര്യയെ ആർക്ക് കിട്ടും? അവളുടെ വില മുത്തുകളിലും ഏറും. സാമർഥ്യമുള്ള ഭാര്യ ആർക്ക് അവളെ കിട്ടും? അവളുടെ വില മുത്തുകളിലും ഏറും. നമ്മൾ ഒരു കടയിലോട്ട് പോയി കഴിഞ്ഞാൽ നമുക്കിഷ്ടപ്പെട്ടതായ ഒരു വാച്ച് വാങ്ങിക്കാൻ അല്ലെങ്കിൽ ഒരു സാരി വാങ്ങിക്കാൻ പോയാൽ നമുക്കിഷ്ടപ്പെട്ട ഒരു സഹോദരി കൊടുത്ത ഈ സാരി എവിടെ നിന്നാണ് വാങ്ങിച്ചത്, ഈ വാച്ച് എവിടെ നിന്നാണ് വാങ്ങിച്ചത്, അതെല്ലാ കടകളും കിട്ടത്തില്ല. അയ്യോ ഇത് നല്ല ഒരു ഇന്ന കടയിൽ കടം കിട്ടും, ഇന്ന സ്ഥലത്ത് ഇന്ന ബ്രാൻഡിന് ഈ ഫോൺ കിട്ടും, ഈ വാച്ച് കിട്ടും എന്ന് പറയുന്ന പോലെ സാമർഥ്യമുള്ള ഭാര്യയെ ആർക്ക് കിട്ടും? അവളുടെ വില മുത്തുകളിലും വിലയേറിയത്. സാമർഥ്യമുള്ള ഭാര്യ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഡെഫിനിഷൻ എങ്ങനെയാണ് പറയുന്നത്? സാമർഥ്യമുള്ളതെന്ന് പറയുമ്പോഴത്തേക്ക് വലിയ കഴിവുള്ളവളെന്നാണോ, അവൾ PhD എടുത്ത് ഡോക്ടറേറ്റ് എടുത്തവളെന്നാണോ അതിൻ്റെ അർത്ഥം? അല്ല. സാമർഥ്യമുള്ള ഭാര്യ എന്ന് പറഞ്ഞാൽ യഹോവയെ സ്നേഹിക്കുന്നതും യഹോവയോട് കൂടെ നടക്കുന്നതുമായിട്ടുള്ള ഒരു സ്ത്രീയാണ് ഇവിടെ നമ്മൾ കാണുന്നത്. അതിൻ്റെ താഴെയുള്ള വാക്യങ്ങളിൽ ഓരോന്നായി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം. വലിയ പണമോ വലിയ വലുതായിട്ടുള്ള വിദ്യാഭ്യാസമോ അതൊന്നുമല്ല അതിന് പറയുന്നത്. ഇതിൻ്റെ താഴെ വരുമ്പോൾ യഹോവ ഭക്തിയുള്ള സ്ത്രീയോ പ്രശംസിക്കപ്പെടും എന്നാണ് നമ്മൾ കാണുന്നത്. ആ വാക്യം ഞാൻ ആദ്യമായിട്ട് വായിക്കുവാനായിട്ട് ഞാൻ താല്പര്യപ്പെടുന്നു. ഇവിടെ ഏറ്റവും അവസാനമായിട്ടുള്ള 31-ാം അധ്യായത്തിൻ്റെ അവസാനത്തെ വാക്യത്തിൽ അവൾ ജ്ഞാനത്തോടെ വായി തുറക്കുന്നു, ദയയുള്ള ഉപദേശം അവളുടെ നാവിന്മേൽ ഉണ്ട്. അവൾ വ്യാജം ലാവണ്യം വ്യാജവും സൗന്ദര്യം വ്യർത്ഥവുമാകുന്നു, യഹോവ ഭക്തിയുള്ള സ്ത്രീയോ പ്രശംസിക്കപ്പെടും. ആ സാമർഥ്യമുള്ള ഭാര്യയെന്ന് 31-ാമത്തെ സദൃശവാക്യത്തിൽ പറയുന്നത് യഹോവ ഭക്തിയുള്ളതായ സ്ത്രീയാണ്. അവൾക്ക് ഒരുപാട് വിദ്യാഭ്യാസം വേണ്ട, അവൾക്ക് ഒരുപാട് സൗന്ദര്യം വേണ്ട, അവൾക്ക് ഒരുപാട് പണം വേണ്ട. എന്നാൽ അവളുടെ സാമർഥ്യം ഒന്ന് അറിഞ്ഞിരിക്കുന്നത് കർത്താവിനെ പരിപൂർണമായിട്ട് യഹോവ ഭക്തിയോടുകൂടി സ്നേഹിക്കുന്ന ഒരു സ്ത്രീയാണ്.
ഞാൻ ഇന്ന് വീട്ടിൽ കുറച്ച് കാര്യങ്ങളെല്ലാം ജോലികളെല്ലാം ചെയ്തപ്പോൾ ഞാൻ ഓർക്കുകയായിരുന്നു, ഒരു ജോലി തീർന്നു, അടുത്ത ജോലി തീർന്നു. ഒരു സ്ത്രീക്ക് എന്തെല്ലാം ജോലികൾ ചെയ്യാറുണ്ട്. അവൾക്ക് വീട്ടിൽ വിട്ട് ജോലിക്കാരുണ്ടെങ്കിൽ തന്നെയും അവരെ കൊണ്ട് ചെയ്യിപ്പിക്കേണ്ടതുണ്ട്. എന്നാൽ യഹോവ ഭക്തി എന്ന് പറയുന്നത് ഒരു വിദ്യാഭ്യാസത്തിനോ ഒരു സൗന്ദര്യത്തിനോ ഒരുവിധമായ കഴിവിനോടോ തുല്യപ്പെടുത്താൻ ഒക്കത്തിൽ യഹോവ ഭക്തി. യഹോവ ഭക്തി എന്തുവാണ്? യഹോവ ഭക്തി ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന ജ്ഞാനത്തിൻ്റെ ആരംഭമാകുന്നു. യഹോവയോടുള്ള ഭക്തി ദൈവത്തിൻ്റെ സന്നിധിയിൽ ദൈവത്തെ സ്നേഹിക്കുന്നതായ ഒരു സ്ത്രീയാണ് ആണെങ്കിൽ, അങ്ങനെയുള്ള ഒരു ഭാര്യ ഒരു അമ്മയുമാണെങ്കിൽ ആ കുടുംബം അനുഗ്രഹിക്കപ്പെട്ടു. താഴോട്ടുള്ളതായ വാക്യത്തിൽ നമുക്ക് കാണാം, ഭർത്താവിൻ്റെ ഹൃദയം അവളെ വിശ്വസിക്കുന്നു, അവൻ്റെ ലാഭത്തിന് ഒരു കുറവുമില്ല. അവളുടെ ഭർത്താവ് അവളെ വിശ്വസിക്കുന്നു. ഒരു ഭാര്യ ഭർത്താവിൻ്റെ ഉള്ളതായ കുടുംബജീവിതത്തിൽ ഏറ്റവും അന്വർത്ഥമായിട്ടുള്ളതും ഏറ്റവും സന്തോഷമായിട്ടുള്ളത് ലക്ഷക്കണക്കിന് രൂപ ബാങ്കിൽ ഉണ്ടെന്നുള്ളതല്ല, ഭാര്യ ഭർത്താവിൽ വിശ്വസിക്കണം, ഭർത്താവ് ഭാര്യയിൽ വിശ്വസിക്കണം. ഇവിടെ കാണുന്നത് സാമർഥ്യമുള്ള ഭാര്യയുടെ ഒന്നാമത്തെ ഗുണമാണ്, അവളുടെ ഭർത്താവ് അവളെ വിശ്വസിക്കുന്നു. അടുത്തത് അവൻ തൻ്റെ ആയുഷ്ക അവൻ്റെ ലാഭത്തിന് ഒരു കുറവുമില്ല. ചില സ്ത്രീകളാണെങ്കിൽ ചുമ്മാതെ രൂപ ആവശ്യമില്ലാതെ ചിലവാക്കുന്നവരും ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചെയ്യുന്നവരുമാണ്. അങ്ങനെയുള്ള ഒരു ഭർത്താവിന് ഒരിക്കലും ലാഭം ഉണ്ടാകത്തില്ല, നഷ്ടം മാത്രമേ ഉണ്ടാകത്തില്ല. എന്നാൽ ഇവിടെ പറഞ്ഞിരിക്കുന്ന സ്ത്രീ അവൻ്റെ ലാഭത്തിന് ഒരു കുറവുമില്ല. അവൾ തൻ്റെ ആയുഷ്കാലമൊക്കെ തിന്മയല്ല നന്മ തന്നെ ചെയ്യുന്നു. പ്രിയപ്പെട്ട സഹോദരിമാരെ, ഞാനും നിങ്ങളും കേൾക്കുന്ന അനേക സഹോദരിമാരിൽപ്പെട്ട ഒരാളാണുണ്ട്. നമ്മുടെ ആയുഷ്കാലമൊക്കെയും നമ്മൾ നന്മ ചെയ്യണം മറ്റവർക്ക്. നമ്മളെ കൊണ്ട് ഒരു കാര്യമെങ്കിലും ഒരു ദിവസം ഒരു നന്മ ചെയ്യുവാനൊക്കെ അത് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹമായിരിക്കും. നമ്മൾ രാവിലെ എഴുന്നേറ്റാൽ നമ്മൾ കാണുന്ന നമ്മുടെ ചുറ്റുപാടുമുള്ളതായ ആളുകൾ, നമ്മളുമായിട്ട് നമ്മുടെ വീട്ടിൽ ജോലി ചെയ്യുന്നതായ ആളുകൾ, അവർക്കെല്ലാം ഒരു ചെറിയ ഒരു ഒരു സഹായം എന്താണ് നമുക്ക് ചെയ്യുവാനായിട്ട് ഒക്കുന്നത്? അത് രൂപ അല്ല, ചിലപ്പോൾ ഒരു ഭക്ഷണമായിരിക്കും. പലപ്പോഴും ഞാൻ ഓർക്കും ഞങ്ങളുടെ മേശപ്പുറത്തെല്ലാം ഇരിക്കുന്നതായിട്ടുള്ള പഴങ്ങള്, ഫ്രൂട്ട്സുകള്, കാര്യങ്ങള് നമ്മളെല്ലാം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ കൂടെ കടന്നു വരുന്നവര് അതെല്ലാം ഒരു പഴമാണെങ്കിലും അല്ലെങ്കിൽ ഒരു മുന്തിരിയാണെങ്കിലും അവർക്ക് കൊടുക്കുന്നത് ഒരു അനുഗ്രഹമാണ്, അത് നമുക്കൊരു സന്തോഷമാണ്. അവരെപ്പോഴും നമ്മൾ നന്മ ചെയ്യുന്നവരായിരിക്കണം. അവളുടെ ഭർത്താവിന് ഒരു കുറവുമില്ല, അവൾ തിന്മയല്ല നന്മ തന്നെ ചെയ്യും. അവൾ ആട്ടുരോമവും ചടവും സമ്പാദിച്ച് താല്പര്യത്തോടെ കൈകൊണ്ട് വേല ചെയ്യുന്നു, അവൾ കച്ചവട കപ്പൽ പോലെയാകുന്നു, ദൂരത്ത് നിന്ന് ആഹാരം കൊണ്ടിരുന്നു. ഇവിടെ പറയുന്നത് ഇവിടെ വടക്കേന്ത്യയിലാണെങ്കിൽ നമുക്ക് എപ്പോഴും കാണാം, വിന്റർ സമയത്താണെങ്കിൽ ഈ സഹോദരിമാരായിട്ടുള്ള പെണ്ണുങ്ങളെല്ലാവരും എപ്പോഴും അവർ വണ്ടിയിലിരുന്നാലും എവിടെ ഇരുന്നാലും ഇങ്ങനെ കൈകൊണ്ട് നിറ്റ് ചെയ്തുകൊണ്ടിരിക്കും. മഫ്ളറ്, സാധനങ്ങൾ, സ്വെറ്റർ, അതിനെ കുറിച്ചാണ് പറയുന്നത്. അത് എല്ലാ ആളുകൾക്കും ചിലപ്പോൾ ഒക്കത്തില്ല, നിറ്റ് ചെയ്യാൻ കഴിവുള്ളവരോ സ്റ്റിച്ച് ചെയ്യാൻ കഴിവില്ലാത്തവരോ ആയിരിക്കും. എന്നാൽ അതിനെ കുറിച്ചാണ് പറയുന്നത് അവൾ ആട്ടുരോമവും ഇതും വെച്ച് എപ്പോഴും കൈകൊണ്ട് വേല ചെയ്യുന്നു. നല്ല അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ കൈകളെ അവൾ ഉപയോഗിച്ച് അവൾ പ്രയത്നിക്കുന്നവളാണ്. അടുത്തത് അവൾ നന്നാ രാവിലെ എഴുന്നേറ്റ് വീട്ടിലുള്ളവർക്ക് ആഹാരവും വേലക്കാരികൾക്ക് ഓഹരിയും കൊടുക്കുന്നു. ഇവളാണെങ്കിൽ നല്ല ധനികയായ ഒരു സ്ത്രീയാണ്. അവളുടെ വീട്ടിൽ ജോലിക്കാരികളുണ്ട്. അവൾ എന്തോ ചെയ്യുന്നു, അവൾ നന്നാ രാവിലെ എഴുന്നേറ്റ് വീട്ടിലുള്ളവർക്ക് ആഹാരവും വേലക്കാരികൾക്ക് ഓഹരിയും കൊടുക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ നിങ്ങളൊരു സ്ത്രീയാണെങ്കിൽ നിങ്ങളെല്ലാവരും എഴുന്നേൽക്കുന്നതിന് മുൻപേ രാവിലെ എഴുന്നേൽക്കുന്നവളായിരിക്കണം. എങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ചിട്ടയായിട്ടൊരു കാര്യങ്ങൾ ചെയ്യുവാനൊക്കത്തുള്ളൂ. ഞാൻ മനസ്സിലാക്കിയത്തോളം ഒരു സ്ത്രീ രാവിലെ എഴുന്നേറ്റ് അവളുടെ പ്രാർത്ഥന, അവളുടെ കുളി, അവളുടെ ദൈനംദിന ജീവിതത്തിലെ കാര്യങ്ങൾ രാവിലെ ചെയ്യുകയാണെങ്കിൽ ഒരുപാട് ജോലികൾ നമുക്ക് ചെയ്ത് തീർക്കുവാനായിട്ട് ഒക്കും. പലപ്പോഴും നമ്മൾ ഓർക്കുന്നത് പല പല സ്ത്രീകളും വളരെ ലേറ്റായിട്ടാണ് എഴുന്നേറ്റ് കാര്യങ്ങൾ തുടങ്ങുന്നത്. അപ്പോഴത്തേക്ക് എല്ലാം കുഴയും. രാവിലെ സ്കൂളിൽ പോകുന്ന കുഞ്ഞുങ്ങളുണ്ട്, അതിരാവിലെ ഭക്ഷണപ്പൊതിയുമായിട്ട് കൊടുത്തയക്കേണ്ട ഭർത്താക്കന്മാരുണ്ട്. ഇതിനുവേണ്ടി എല്ലാം നമ്മൾ എന്തോ ചെയ്യണം. നമ്മുടെ ജീവിതത്തിൽ ഒരു ചിട്ടയാക്കണം.
നമ്മൾ നന്നാ രാവിലെ എഴുന്നേൽക്കുന്നവരായിരിക്കുന്നു. രാവിലെ എഴുന്നേൽക്കുന്ന ഒരു ശീലം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. അലാറം വെച്ച് നമ്മൾ എഴുന്നേറ്റ് പ്രാർത്ഥിച്ച് പ്രാർത്ഥനയോടുകൂടി ഓരോ ദിവസവും ആരംഭിക്കണം. അവൾ വേലക്കാരികൾക്ക് അവളാണ് ഓഹരി കൊടുക്കുന്നത്. വേലക്കാരത്തി തന്നെ എടുത്ത് കഴിക്കുകയല്ല, അവൾ ആ വേലക്കാരത്തിക്കുള്ളതായിട്ട് അവിടെ വീട്ടിൽ വേലക്കാരി ഉള്ളവളാണ്, ആ വേലക്കാരത്തികൾക്ക് ഓഹരി കൊടുക്കുന്നു. അവളൊരു നിലത്തിന്മേൽ ദൃഷ്ടി വെച്ച് അത് മേടിക്കുന്നു. കൈ നേട്ടം കൊണ്ട് അവളൊരു മുന്തിരിത്തോട്ടം ഉണ്ടാക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിന്മേൽ നമ്മുടെ ഭർത്താക്കന്മാരുണ്ടാക്കുന്ന പൈസ, ഭർത്താക്കന്മാരുണ്ടാക്കുന്ന രൂപ വളരെ വളരെ ഭംഗിയായിട്ട് അത് ഉപയോഗിക്കുന്നവരായിരിക്കണം. ഒരു 100 രൂപ നമുക്ക് ലാഭിക്കാമെങ്കിൽ അത് നമ്മൾ ലാഭിക്കണം. 10 രൂപ ലാഭിക്കാൻ പറ്റുമെങ്കിൽ അവിടെ പോയ സാധനങ്ങളോ പച്ചക്കറികളോ വാങ്ങിക്കാവൂ. അതേത് കാര്യത്തിലും നമ്മൾ വളരെ 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 ഭംഗിയായ രീതിയിൽ കാശ് കൈകാര്യം ചെയ്യുന്നവരായിരിക്കണം. അടുത്തത്, അവൾ ബലം കൊണ്ട് അരമുറുക്കുകയും ഭുജങ്ങളെ ശക്തീകരിക്കുകയും ചെയ്യുന്നു. തൻ്റെ വ്യാപാരം ആദായമുള്ളതെന്ന് അവൾ അറിയുന്നു. അവളുടെ വിളക്ക് രാത്രിയിലും കെട്ടുപോകുന്നില്ല. അതിരാവിലെ വളരെ നേരത്തെ എഴുന്നേൽക്കുന്നു, എന്നാൽ രാത്രിയിലും അവളുടെ വിളക്ക് കെട്ടുപോകുന്നില്ല. ഈ ഓരോ കാര്യങ്ങൾ എന്തിനാണ് ബൈബിൾ പറഞ്ഞിരിക്കുന്നത്? നമ്മുടെ ജീവിതത്തിൽ ആ മുഴുവൻ അധ്യായവും സാമർഥ്യമുള്ള ഭാര്യയെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മളെ തന്നെ ആ ഓരോ വാക്യത്തിൽ കൂടി ചിന്തിച്ച് ചിന്തിച്ച് വരുമ്പോൾ നമ്മളെ തന്നെ ഒന്ന് പരിശോധിച്ച് ഇതെല്ലാം നമ്മൾ ചെയ്യുന്നവരാണ്. ഞാൻ നിങ്ങളോട് പറയാം, ഒരു സ്ത്രീയും പെർഫെക്റ്റ് അല്ല, ഒരു സ്ത്രീയും പരിപൂർണയല്ല. എന്നാൽ വർഷങ്ങൾ മാസങ്ങൾ എടുക്കും നമ്മളെ തന്നെ പണിതെടുക്കാൻ. എൻ്റെ ജീവിതത്തിലാണെങ്കിൽ, ഞാൻ കുറച്ച് കാലങ്ങളിൽ എൻ്റെ മാതാപിതാക്കളുടെ വീട്ടിൽ താമസിച്ചു. എൻ്റെ കാര്യം നിങ്ങളോട് പറയുകയാണ്. അതിനുശേഷമായിട്ട് വിവാഹം കഴിഞ്ഞ് ഞാൻ വടക്കേ ഇന്ത്യയിലേക്ക് കർത്താവിൻ്റെ ദാസ്യമായിട്ട് കടന്നു വന്നു. ആ വീട്ടിൽ പഠിച്ചതായിട്ടുള്ള അനേക കാര്യങ്ങൾ പ്രാക്ടിക്കലായിട്ട് എൻ്റെ ജീവിതത്തിൽ എടുക്കുവാൻ ദൈവം എന്നെ സഹായിച്ചു, സുവിശേഷ വേലയിലെ എല്ലാത്തിലും. പിന്നെ ഓരോ കാര്യങ്ങളും ഓരോ വർഷങ്ങളിലും ഓരോ കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോഴും ഓരോ ആളുകൾ വീട്ടിൽ വരുമ്പോഴും എന്ത് ചെയ്യണം, എന്ത് കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളതിനെ ഞാൻ തന്നെ മാനസികമായിട്ട് എന്നെ തന്നെ പരിശോധിപ്പിച്ചു. എനിക്കൊരു ബുക്കുണ്ട്, ഇത്ര പേര് വന്നു കഴിഞ്ഞാൽ എത്ര ഇറച്ചി വാങ്ങിക്കണം, എത്ര അരി ചോറിടണം, ഇതെല്ലാം ഒരു 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 കണക്ക് കൂട്ടലാണ്. എപ്പം 12:30 ഒരാൾക്ക് ഭക്ഷണം കൊടുക്കണം, എപ്പം ആരംഭിക്കണം, ഇതെല്ലാം നമ്മുടെ ജീവിതത്തിന്മേൽ നമ്മൾ പ്രാക്ടിക്കലായിട്ട് പഠിച്ചെടുക്കുവാൻ ദൈവമേ എന്നെ നീ സഹായിക്കണം. ഞാൻ ഓരോ ദിവസവും ഇന്ന് രാവിലെയും ദൈവമേ ഈ പുതിയ ദിവസത്തിൽ ജീവിപ്പാനുള്ള കൃപ എനിക്ക് തരണമേ. ഞാൻ ഏതാണ്ട് എക്സ്പീരിയൻസ് നിങ്ങളോട് സംസാരിക്കുന്ന ഞാൻ നിങ്ങളുടെ അത്രയൊന്നും എക്സ്പീരിയൻസ് എനിക്കായിട്ടില്ല. ഞാൻ പാസ്റ്റർ ഏബ്രഹാമിൻ്റെ ഭാര്യയാണ്, ചിലപ്പോൾ ടി വിയിൽ പ്രസംഗിക്കുമായിരിക്കും, ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നെങ്കിലും സർവശക്തനായ ദൈവം ഓരോ ദിവസം തോറും എന്നെയും എൻ്റെ കുടുംബത്തെയും നടത്തുന്നു എന്നുള്ളതല്ലാതെ വേറൊന്നും പറയുവാനില്ല. എൻ്റെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശിലല്ലാതെ വേറെ ഒന്നും എനിക്ക് പ്രശംസിക്കാനില്ല. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതം നമ്മളെ തന്നെ ട്രെയിൻ ചെയ്യുന്നവരും നമ്മളെ തന്നെ പരിശീലിപ്പിക്കുന്നവരും ആയിരിക്കും. ഇവിടെ താഴോട്ട് പറയുന്നതായ പല വാക്യങ്ങളിലും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അവൾ തന്റെ കൈ എളിയവർക്ക് വേണ്ടി തുറക്കുന്നു, ദരിദ്രന്മാരുടെ അടുക്കലേക്ക് കൈ നീട്ടുന്നു. ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അവൾ തന്റെ കൈ എളിയവർക്ക് വേണ്ടി തുറക്കുന്നു, ദരിദ്രന്മാരുടെ അടുക്കലേക്ക് കൈ നീട്ടുന്നു. നിന്റെ കൈയിൽ എന്തുണ്ടെങ്കിലും എപ്പോഴും ഓർക്കണം, ദരിദ്രന്മാർക്ക് നീ സഹായിയായിട്ടിരിക്കണം. അത് രൂപയായാലും ശരി, ബൈബിളിൽ എഴുതിയിരിക്കുന്നുണ്ട്, അനാഥരെയും വിധവമാരെയും അവരുടെ സങ്കടത്തിൽ ചെന്ന് കാണുന്നതും ലോകത്താലുള്ള കളങ്കം പറ്റാതെ ഒന്നും സൂക്ഷിക്കുന്നതുമാണ് യഥാർത്ഥ ഭക്തി എന്ന് പറയുന്നത്. പ്രിയപ്പെട്ട സഹോദരിമാരെ, പ്രത്യേകിച്ച് നിങ്ങൾ എന്നെ കേൾക്കുന്നവരെ, നിങ്ങളുടെ ജീവിതത്തിന്മേൽ ഈ 31-ാം അധ്യായം എല്ലാ ദിവസവും നിങ്ങൾ വായിച്ച് നിങ്ങൾക്ക് പ്രാക്ടിക്കലായിട്ടുള്ള അനേക കാര്യങ്ങൾ പഠിക്കാൻ താഴും. താഴോട്ടുള്ള വാക്യത്തിൽ അവൾ തൻ്റെ വീട്ടുകാരെ ചൊല്ലി ഹിമത്തെ പേടിക്കുന്നില്ല, അവളുടെ വീട്ടിലുള്ളവർക്കൊക്കെയും ചുവപ്പ് കമ്പിളി ഉണ്ടല്ലോ. ഏറ്റവും അതിപ്രധാനമായിട്ടുള്ള കാര്യമാണ്, ദേശത്തിലെ മൂപ്പന്മാരോടുകൂടെ ഇരിക്കുമ്പോൾ അവരുടെ ഭർത്താവ് പട്ടണവാതിക്കൽ പ്രസിദ്ധനാകും. പ്രിയപ്പെട്ട സഹോദരിമാരെ, നിങ്ങൾ സാമർഥ്യമുള്ളതായ ഒരു ഭാര്യയാണെങ്കിൽ നിങ്ങളുടെ ഭർത്താവ് തീർച്ചയായിട്ടും ഒരു പ്രസിദ്ധനായിട്ട് തീരും. ആ സഹോദരിയുടെ ഭാര്യയെ ഭർത്താവിനെ കണ്ടില്ലേ, അവന് ഒരു ജോലിയും ഇല്ലാതെ ഒരു പണിയും ഇല്ലാതെ നടക്കുന്നെന്ന് നിന്റെ ഭർത്താവിനെ നോക്കി പറയാനിടയാകരുത്.
എന്തുവാണ് പറയുന്നത്? അവൻ പട്ടണവാതിക്കൽ പ്രസിദ്ധനായിരിക്കും. നീ സാമർഥ്യമുള്ളവളും നീ ദൈവഭക്തിയുള്ള ഒരു ഭാര്യയാണെങ്കിൽ നിന്റെ തലമുറ അനുഗ്രഹിക്കപ്പെടും. നിന്റെ ഭർത്താവ് പ്രസിദ്ധനായിട്ട് തീരും. താഴെയുള്ള വാക്യത്തിൽ ബലവും മഹിമയും അവളുടെ ഉടുപ്പ് ഭാവികാല ഓർത്ത് അവൾ പുഞ്ചിരിയിടുന്നു. 27-ാമത്തെ അതിപ്രധാനമേറിയ ഒരു വാക്യമുണ്ട്. വീട്ടുകാരുടെ പെരുമാറ്റം അവൾ സൂക്ഷിച്ചു നോക്കുന്നു. വീട്ടിലുള്ള എല്ലാ എൻ്റെ മക്കൾ എന്താണ് ചെയ്യുന്നത്, എൻ്റെ വീട്ടിലുള്ള ജോലിക്കാരെന്താണ് ചെയ്യുന്നത് എല്ലാം അവൾ ഭംഗിയായിട്ട് അവൾ സൂക്ഷിച്ചു നോക്കുന്നവളാണ്. അതിൻ്റെ താഴത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നത് അനേകം തരുണികൾ സമർത്ഥ്യം കാണിച്ചിട്ടുണ്ട്, നീയോ അവരെല്ലാവരിലും ശ്രേഷ്ഠയായിരിക്കുന്നു. അവളുടെ മക്കൾ എഴുന്നേറ്റ് അവളെ ഭാഗ്യവതി എന്ന് പുകഴ്ത്തുന്നു. അവളുടെ ഭർത്താവും അവളെ പ്രശംസിക്കുന്നു. നീ സാമർഥ്യമുള്ളതായ ഒരു ഭാര്യയാണെങ്കിൽ, നീ ദൈവത്തെ സ്നേഹിക്കുന്ന ഒരു ഭാര്യയാണെങ്കിൽ, നിന്റെ വീട്ടിലുള്ളതായ നിന്റെ ഭർത്താവും നിന്റെ മക്കളും നീ അനുഗ്രഹിക്കപ്പെട്ടവളെന്ന് പ്രശംസിക്കപ്പെടും. പ്രിയപ്പെട്ടവരെ, ഒരു നിമിഷം നമുക്ക് ചിന്തിക്കാം, നമ്മുടെ ജീവിതം എങ്ങനെയാണ് ഓരോ ദിവസവും മുമ്പോട്ട് പോകുന്നത്? നമ്മളൊരു സാമർഥ്യമുള്ള ഭാര്യയാണ്? നമ്മുടെ കുടുംബത്തിന് നമ്മളൊരു അനുഗ്രഹമാണോ? നമ്മുടെ സഭയ്ക്ക് നമ്മളൊരു അനുഗ്രഹമാണോ? നമ്മുടെ വീട്ടുകാർക്ക് നമ്മളൊരു അനുഗ്രഹമാണോ? നമ്മുടെ ജീവിതത്തിന്മേൽ ഇതിനെ ഒരു ചലഞ്ചായിട്ട് എടുത്തുകൊണ്ട് കർത്താവെ, ഞാനൊരു സാമർഥ്യമുള്ള ഭാര്യയായിട്ട് ജീവിപ്പാൻ സ്വർഗത്തിലെ ദൈവം എന്നെ സഹായിക്കണമേ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. ഓരോ ദിവസം തോറും കർത്താവിൻ്റെ കൃപ നമ്മളെ താങ്ങുമാറാകട്ടെ. ഈ ലോകത്തിൽ അവിടെ താഴെയുള്ള വാക്യത്തിൽ അവളുടെ കൈകളുടെ ഫലം അവൾക്ക് കൊടുപ്പീൻ, അവളുടെ സ്വന്തം പ്രവൃത്തികൾ പട്ടണവാതിക്കൽ അവളെ പ്രശംസിക്കട്ടെ. അടുക്കളയിലല്ല അവളുടെ പ്രവൃത്തി പ്രശംസിക്കപ്പെടുന്നത്, അവിടെ ഒരു പട്ടണമുണ്ടെങ്കിൽ അങ്ങനെ ഒരു സ്ത്രീ ഉണ്ടായിരുന്നെന്ന് അവളെ പട്ടണവാതിക്കൽ പ്രശംസിക്കപ്പെടും. പ്രിയപ്പെട്ടവരെ, യഹോവയുടെ സന്നിധിയിൽ ഞാൻ യഹോവയെ എപ്പോഴും എൻ്റെ മുൻപിൽ വച്ചിരിക്കുന്നു. അവൻ എൻ്റെ വലത്ത് ഭാഗത്തുള്ളത് കൊണ്ട് ഞാൻ കുലുങ്ങിപ്പോകുകയില്ല എന്നുള്ളതായ വാഗ്ദത്വത്തിൽ ആശ്രയിച്ചുകൊണ്ട് നമുക്ക് മുമ്പോട്ട് പോകാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവ് ദൈവമേ, ഈ നല്ല സമയത്തിനായിട്ട് അങ്ങ് വാഴ്ത്തുന്നു സ്തുതിക്കുന്ന കർത്താവേ. ദൈവമേ, പ്രിയപ്പെട്ടതായ കർത്താവേ, ഈ അനുഗ്രഹിക്കപ്പെട്ടതായ ഈ സമയം ഒരുമിച്ച് കർത്താവിനെ മുഖത്തപ്പെടുത്തുവാൻ പ്രിയപ്പെട്ട അനേക ആളുകൾ ഇത് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ഈ എപ്പിസോഡിനെ കർത്താവ് അനുഗ്രഹിക്കണേ. സാമർഥ്യമുള്ള ഒരു ഭാര്യയായിട്ട് ഞങ്ങളെ ഓരോരുത്തരെയും ആക്കി തീർക്കണേ. സാമർഥ്യമൊന്നുള്ളതല്ല, ദൈവഭക്തിയുള്ള ഒരു സ്ത്രീയായിട്ട് ഞങ്ങളെ ആക്കി തീർക്കണമേ. എൻ്റെ കരങ്ങളിലേക്ക് താഴ്ത്തി തരുന്നു. വിശ്വസ്തനായ ദൈവം ഞങ്ങളെ കരം പിടിച്ച് നടത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളും പവർ വിഷന്റെ പ്രവർത്തനവും അനുഗ്രഹമായി തീരണം. ഇത് കേൾക്കുന്ന എല്ലാവർക്കും ഒരു അനുഗ്രഹമായി തീരണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. സ്വർഗത്തിലെ ദൈവം നിങ്ങളെ ഏവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. കർത്താവിൻ്റെ കൃപ നിങ്ങളോടുകൂടെ ഇരുന്ന് ഓരോ സഹോദരിമാരെയും ഓരോ സഹോദരന്മാരെയും ഓരോ കുഞ്ഞുങ്ങളെയും ദൈവം അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ കൃപ നിങ്ങളോടുകൂടെ ഇരിക്കുമാറാകട്ടെ. ആമേൻ.